നമസ്കാരം. പ്രവർത്തകരെ ആവേശത്തിന്റെ കൊടുമുടി കയറ്റി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അംഷായുടെ തിരഞ്ഞെടുപ്പ് പര്യടനം. ജില്ലയിലെ NDA തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പരവൂരിലെ വേദിയിൽ സംസ്ഥാന സർക്കാരിനും കോൺഗ്രസിനുമെതിരെ ആരോപണ ശരങ്ങളെടുത്ത് പ്രയോഗിച്ച് അംഷാ ആയിരക്കണക്കിന് പ്രവർത്തകരെ കൊണ്ട് പലവട്ടം താമര എന്ന് വിളിപ്പിച്ച് ആവേശം ഇരട്ടിയാക്കി. ശ്രീനാരായണ ഗുരു അടക്കമുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെയും ഗുരുക്കന്മാരുടെയും ഭൂമിയിൽ മാറി മാറി ഭരണം നടത്തിയ LDFഉം UDFഉം ആ പാരമ്പര്യവും സംസ്കാരവും തകർക്കുകയാണെന്നും അംഷാ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് കാലത്ത് സോളാർ അഴിമതിയും ഇടതുകാലത്ത് ഡോളർ കടത്തും നടന്നുവെന്ന് ആരോപിച്ചു. EDയുടെയും കസ്റ്റംസിന്റെയും ഉദ്യോഗസ്ഥരുടെയും മേൽ ഇടതു ഗുണ്ടകൾ ആക്രമണം നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് അന്വേഷണം നടത്താതിരുന്നത്? മറ്റേതെങ്കിലും മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ നേരത്തെ തന്നെ രാജി വയ്ക്കില്ലായിരുന്നു. PSCയിൽ പോലും പാർട്ടിക്കാരെ കുത്തി നിറച്ചില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഉന്നയിച്ചു. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും ഒക്കെ എന്തിനാണ് കേന്ദ്ര ഏജൻസികളെയും EDയും കസ്റ്റംസും ഒക്കെ അന്വേഷിക്കുന്നതെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൽകിയ മറുപടി നിമിഷ നേരം കൊണ്ട് വൈറലായി. നിങ്ങൾ പറയൂ, ഇന്ത്യയിൽ ഒരു അഴിമതി നടന്നാൽ നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികളല്ലാതെ ഐക്യരാഷ്ട്രസഭ ഇവിടെ വന്ന് അന്വേഷിക്കുമോ? നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? വാട്ട് ക്വസ്റ്റ്യൻ യു ആർ ആസ്കിംഗ് എന്നാണ് അമിത് ഷാ തിരിച്ചു ചോദിച്ചത്. അതേസമയം മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനും നേതാക്കൾക്കും മതിഭ്രമം പിടിച്ചിരിക്കുകയാണെന്ന് CPMനെതിരെ അമിത് ഷാ പറഞ്ഞു. കേരളത്തിൽ ലീഗ്, ബംഗാളിൽ മമത, മഹാരാഷ്ട്രയിൽ ശിവസേന, ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ മതേതരത്വം. LDFഉം UDFഉം കേരളത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തകർക്കുന്നുവെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധി പിക്നിക്കിന് വേണ്ടിയാണ് കേരളത്തിലെത്തുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഹുൽ എതിരാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ അവർ ഒറ്റക്കെട്ടാണെന്നും അമിത് ഷാ പറഞ്ഞു. ഇത്തവണ കേരളത്തിൽ ഇടതു വലത് മുന്നണികളെ ജനം മാറ്റി നിർത്തും. LDFഉം UDFഉം അഴിമതിക്കാരാണ്. UDF സോളാർ അഴിമതി നടത്തി, LDF സ്വർണ്ണക്കടത്ത് അഴിമതിയും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കനത്ത സുരക്ഷയാണ് പ്രദേശത്തിന് ഏർപ്പെടുത്തിയിരുന്നതെങ്കിലും കത്തുനിന്ന ഓരോ പാർട്ടി പ്രവർത്തകനും കരുതിയ പുഷ്പങ്ങൾ ഏറ്റുവാങ്ങാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സമ്മേളന വേദിയിൽ അദ്ദേഹം എത്തിയതോടെ ജയ്വിളികൾ ഉയർന്നു. കൈകൾ ഉയർത്തി വിജയ ചിഹ്നം കാണിക്കുമ്പോഴും മുഷ്ടി ചുരുട്ടി കൈകൾ ഉയർത്തുമ്പോഴും പ്രവർത്തകർ ആവേശത്താൽ ഇളകി. തിളങ്ങുന്ന മുത്തുകളും കല്ലുകളും പതിപ്പിച്ച തലപ്പാവ് അമിത്ഷായെ പ്രവർത്തകർ അണിയിച്ചു. മാവേലിക്കര സ്വദേശി ശരൺ ശശികുമാർ എന്ന വിദ്യാർത്ഥി വരച്ച തന്റെ ചിത്രവും പറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിൽ അധികൃതർ നൽകിയ ഉപഹാരവും ഷാ ഏറ്റുവാങ്ങി. BJP ചാത്തന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് S. പ്രശാന്ത് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി S. സത്യപാലൻ, ചാത്തന്നൂരിലെ സ്ഥാനാർത്ഥിയും BJP ജില്ലാ പ്രസിഡന്റുമായ BB ഗോപകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി B. ശ്രീകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി K. മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ പരിഭാഷകനായി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.